കേരളം മറ്റൊരു ലോക്ക്ഡൗണിലൂടെ കടന്നു പോവുകയാണ്. കടുത്ത നിയന്ത്രണങ്ങളുടെ ലോക്ക്ഡൗൺ കാലത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി പൊതുസമൂഹത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഉയർന്നു വരുന്ന ഒരു കാര്യം ഈ കോവിഡ് പ്രോട്ടോക്കോൾ എന്നത് സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന ഒന്നാണോ? സാധാരണക്കാരൻ മാത്രം കൃത്യമായി പാലിക്കേണ്ട ഒന്നാണോ? സാധാരണക്കാർ മാത്രം വീട്ടിലിരുന്നാൽ ഈ പറയപ്പെടുന്ന കോവിഡിന്റെ ഈ മഹാവ്യാപനത്തെ തടയാൻ കഴിയുമോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്ന മറ്റൊന്നും കൊണ്ടല്ല, രാഷ്ട്രീയക്കാർക്ക് അടക്കമുള്ള ഉന്നത സ്ഥാനീയർക്ക് പലപ്പോഴും ഈ മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ലേ? അങ്ങനെയുള്ള ചില തെളിവുകൾ നമുക്ക് മുൻപിൽ, നമ്മൾ അത്തരം ചില തെളിവുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരം ചടങ്ങുകൾ നടത്താനും ഒക്കെ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ലേ എന്നൊരു ചോദ്യം വരുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നത് കെ ആർ ഗൗരിയമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ പ്രോട്ടോകോൾ ലംഘനം, അതുപോലെ ആർ ബാലകൃഷ്ണപിള്ള മുൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ പ്രോട്ടോകോൾ ലംഘനം, മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവസാനമായി ഒരു നോക്ക് കാണാനും ഒക്കെയായി ഈ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ സാധാരണക്കാരനെ വീട്ടിൽ പേടിപ്പിച്ചിരുത്തിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത്. രാജൻ ജോസഫ്, അതൊരു ന്യായമായ ചോദ്യമല്ലേ? കാരണം സാധാരണക്കാരൻ, നമ്മൾ നാടൻ ഭാഷയിൽ പറയാനുണ്ട്, പാവപ്പെട്ടവൻ 50 അടിച്ചാൽ ഊതുന്നു. വലിയ ആൾക്കാർക്കോ അല്ലെങ്കിൽ വലിയ ഓഫീസർമാർക്കോ ഒന്നും ഒരു പ്രശ്നമില്ല. സാധാരണക്കാരൻ അവൻ അവൻ്റെ അന്നത്തെ അന്നത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുന്നതിൽ നിന്ന് അവൻ ഇത്തിരി എന്തെങ്കിലും ഒരു ആസ്വദിക്കാൻ ശ്രമിച്ചാൽ അതിന് പണ്ടേ തടയിടുന്നൊരു വ്യവസ്ഥയായിരുന്നു നമ്മുടെ. അതായത് എല്ലാവരും തുല്യരാണെങ്കിലും ചിലർ കൂടുതൽ തുല്യരാണ് എന്ന ആ ആപ്തവാക്യം ഓർത്തു പോവുകയാണ് സാന്ദർഭികമായി. അതുതന്നെയാണോ സാഹചര്യം? ഇത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നതർക്ക്, രാഷ്ട്രീയ മേലാളന്മാർക്ക്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ അടികൾക്കൊക്കെ നടത്താൻ ആരാണ് അധികാരം കൊടുക്കുന്നത്? തുല്യതയെക്കുറിച്ചാണ് ഫിറോസ് പറഞ്ഞ് അവസാനിപ്പിച്ചു തോന്നുന്നത്. കാരണം നീതിയുടെ സമഭാവനയോടെയുള്ള, തുല്യതയോടെയുള്ള, സമത്വബോധത്തോടെയുള്ള വിതരണം സാധ്യമാവുന്നില്ല എന്നൊരു സത്യം തന്നെയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം അധികാരമുള്ളവന് അടുപ്പിലുമാവാം എന്നത് തന്നെയാണ് അവസ്ഥ തൽക്കാലം. ഗൗരിയമ്മയുടെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായി പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അവരെ സ്വന്തം കുടുംബാംഗമായി കണ്ട് സ്നേഹിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്, അവർക്കെല്ലാം പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇല്ലോജിക്കലായിരുന്നു ഈ ഒരു ഈ ഒരു ഈ എണ്ണം പരിമിതപ്പെടുത്തിയപ്പോൾ അതിന് നിശ്ചയിച്ചിട്ടുള്ള എണ്ണം തന്നെ ഇല്ലോജിക്കലായിരുന്നു. കാരണം ആദ്യം പ്രഖ്യാപിക്കുന്നത് വിവാഹ ചടങ്ങുകളിൽ 50 പേർക്ക് പങ്കെടുക്കാം, ശവസംസ്കാര ചടങ്ങുകളിൽ 20 പേർക്ക് പങ്കെടുക്കാം. അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. നേരെ തിരിച്ചായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം വിവാഹം കഴിച്ചവരെ ആ വിവാഹ ചടങ്ങ് കാണാൻ പറ്റിയില്ലെങ്കിലും അവരെ പിന്നെയും കാണാം, അവരെ പിന്നീടും അവർക്ക് സൽക്കാരങ്ങൾ നൽകാം, അവരോടുള്ള സ്നേഹവും സൗഹൃദവും പങ്കിടാം, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും മനസ്സിൽ അറ്റാച്ച്ഡായിരുന്ന ഒരാളുടെ വേർപെട്ട് കഴിയുമ്പം അങ്ങനെ അവസാനമായിട്ട് കാണാനുള്ള മുഖം ഒന്ന് കാണാനുള്ള അവസരമാണ്. അത് അത്രയും വൈകാരിക ബന്ധമുള്ള ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്നത് വേദനാജനകമാണ്. പക്ഷേ കോവിഡ് കാലഘട്ടത്തിൽ അത്തരം വൈകാരികതകൾക്കൊന്നും പ്രസക്തിയില്ല. ഒരു നോക്ക് കാണാൻ കഴിയാതെ, ആരാലും ആർക്കും പങ്കെടുക്കാൻ കഴിയാതെ, അനാഥരെ പോലെ തന്നെ നമ്മൾ ശവപ്പറമ്പിലേക്ക് പിന്നെ വരിവരിയായി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ ഇന്ന് ഓരോ ദിവസം ഓരോരുത്തരും പോകുന്നു, എപ്പോഴാണ് നമ്മുടെയൊക്കെ അവസരം വരുന്നത് നമുക്ക് പറയാൻ കഴിയാത്ത മതപരമായ ചടങ്ങുകളോ അത്തരം ഒരു തരത്തിലുള്ള ചടങ്ങുകളും ഇല്ലാതെയാണ് ആ പോക്ക് എന്നുള്ളത്. പോക്ക് എന്നുള്ളതാണ് ഉറ്റവർക്ക് പോലും ഒരു നോക്ക് കാണാനോ ഒരു അന്ത്യചുംബനം കൊടുക്കാനോ കഴിയാത്ത അവസ്ഥയിലുള്ള പോക്ക്, അത് നമ്മൾ സത്യത്തെ നമ്മൾ പിന്നെ ഉൾക്കൊള്ളുക തന്നെ വേണം. പക്ഷേ അങ്ങനെ അല്ലാതെ പോകുന്നവരുണ്ടെങ്കിൽ ഈ ശവസംസ്കാര ചടങ്ങിനെ 20 പേരെ വെക്കുക. ഗൗരിയമ്മയ്ക്ക് മാത്രമല്ലല്ലോ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു ഒരു കുടുംബത്തിൽ ഇപ്പോൾ പിന്നെ 5-6 മക്കളുള്ള ഒരു 10-70 വയസ്സുള്ള ആൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ മക്കൾ, അയാളുടെ മരുമക്കൾ, അയാളുടെ പേരക്കുട്ടികൾ എത്ര പേരുണ്ടാവും? ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കാണാൻ പറ്റില്ല. അപ്പം അതേപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങളെക്കാൾ തീവ്രമായിട്ടുള്ള, നമ്മുടെ രക്തബന്ധത്തെക്കാൾ തീവ്രമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ മരണത്തിലാണ് നമ്മൾ ഏറ്റവും തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഒരാളെ സംബന്ധിച്ച് ഒരാൾ മരിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഒരു 100 പേരെങ്കിലും ഉണ്ടാവില്ല ഏറ്റവും കുറഞ്ഞുണ്ടാവും. അതിപ്പോൾ ഒരു ഗൗരിയമ്മയ്ക്കോ ഒരു ബാലകൃഷ്ണപിള്ളയ്ക്കോ അല്ലെങ്കിൽ അവരൊന്നും ഈ നൂറ്റാണ്ടിൽ അവർ രചിച്ച ചരിത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെയൊന്നും അത് നേരെ പുറംതിരിഞ്ഞുകൊണ്ടോ ഒന്നും സംസാരിക്കുകയല്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അവൻ അത്തരം സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, ഇതെല്ലാം അതിനൊരു തുല്യത ഉണ്ടാകണമെന്നുകൂടി നമ്മുടെ സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അത് അതല്ലേ ഒരു ശരിയായ രീതി? നാട്ടിൽ, നാട്ടിൻപുറത്ത് ഒരു മുറുക്കാങ്കട നടത്തുന്ന ആൾക്ക് എത്രയോ അടുത്ത ബന്ധങ്ങളുണ്ടാവും, 100 കണക്കിന് മനുഷ്യരുമായിട്ട് ഇടപെടുകയും അവർ സൗഹൃദം പങ്കിടുകയും അവരുടെ വ്യക്തിപരമായ വിശേഷങ്ങൾ
ചിലപ്പോൾ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ മുറുക്കാൻ കടക്കാരനാവും നാട്ടും പുറത്തെ ഒരു തട്ടും കട നടത്തുന്ന ചായക്കടക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ ആ പ്രദേശത്തെ ആളുകളെ അറിയുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവുന്നത്. അല്ലെങ്കിൽ കോളേജിൽ ക്യാൻറ്റീൻ നടത്തുന്ന നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിൽ ക്യാൻറ്റീൻ നടത്തുന്ന ചേട്ടൻ നമ്മളെല്ലാവരും നന്നായിട്ട് നല്ല ബന്ധമുണ്ടാവും. നമ്മൾ അവിടെ അതായത് രാജൻ പറയുന്ന പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ശരിയാണ്, നിങ്ങളെല്ലാം സാധാരണക്കാർ, പക്ഷേ കെ ആർ ഗൗരിയമ്മയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ബാലകൃഷ്ണ പിള്ളയുടെ കാര്യത്തിലൊക്കെ അവർ സാധാരണക്കാരിൽ നിന്നും കുറച്ചുകൂടി വേറിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്രോട്ടോകോൾ വേണമെങ്കിൽ ഇത്തരത്തിൽ സാന്ദർഭികവശാൽ ലംഘിക്കപ്പെടാം. അധികാരത്തിന്റെയും പിന്നെ മേൽക്കോയ്മയുടെയും പ്രബുദ്ധ മനസ്സിന്റെയും നാടുവാഴ്ത്ത ചിന്താഗതിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ചില പ്രിവിലേജുകൾ ഞങ്ങൾക്കുണ്ട് എന്നവർ വിശ്വസിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആ കൊളോണിയൽ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ മലയാളികൾ ഇപ്പം പോകുന്നുള്ളൂ. പുരുഷ നവോത്ഥാനത്തിന്റെ പരിണിത ഫലം തന്നെയല്ല, അതിനപ്പുറത്തേക്ക് ഇവിടെ വലിയ വിപ്ലവമൊന്നും ഉണ്ടായിട്ടില്ല, സാമൂഹ്യ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അത്ര ചിന്താഗതികളാണ് ഇതിന്റെ ഭാഗം. കാരണം പിന്നെ ഞങ്ങൾ വ്യത്യസ്തരാണ്. ഞങ്ങളുടെ സംസ്കാര ചടങ്ങിൽ അങ്ങനെയല്ല മറക്കേണ്ടത്. ഇവിടെ നരേന്ദ്രമോദി ഭരിച്ചാലും സോണിയാഗാന്ധി ഭരിച്ചാലും പിണറായി വിജയനായാലും ഫിറോസ് സാലി മുഹമ്മദ് ആയാലും രാജൻ ജോസഫ് ആയിരുന്നാലും മറ്റാരെങ്കിലും ആയിരുന്നാലും നമ്മുടെ ക്യാമറ ടീം ആയിരുന്നാലും ആര് മരിച്ചാലും 20 പേരെങ്കിലും 20 പേര് 21-ാമത്തെ ഒരാൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെ നിയമം വേണ്ടത്. അവിടെയാണ് ഈ തുല്യത സമത്വം എന്ന തുടങ്ങിയ വാക്കുകളൊക്കെ അർത്ഥവത്തായിത്തീരുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. കാരണം അവർക്ക് എന്തോ ആവാം എന്നുള്ള രീതിയിൽ പോകുന്നത് ശരിയല്ല. ഒരു രീതിയിൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. എത്ര മഹത്തായ ആളാണെങ്കിൽ പോലും അത് പിന്നെ ആരായിരുന്നാലും എക്സ് ഓർ വൈ എല്ലാവരും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുന്നു, രാജ്യം കടന്നു പോകുന്നു, കേരളം കടന്നു പോകുന്നു. ജീവശ്വാസം പോലും കിട്ടാതെ കേരളത്തിന്റെ തെരുവുകളിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ആശുപത്രി വരാന്തകളിൽ അത്തരത്തിൽ മനുഷ്യർ പിടയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ പ്രോട്ടോകോൾ ലംഘനവും അതിന് കുറെ ന്യായീകരണങ്ങളും ഒക്കെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എന്നുള്ളത് വളരെയധികം കൗതുകരമായി തോന്നുന്നൊരു കാര്യം. ഇത് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മാസമെങ്കിലുമായി കാണുമെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മകൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹം പരിശോധനയ്ക്കായി പോകുന്നത്. പക്ഷേ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞതായി പറയുന്നത് 4-ാം തീയതി മുതൽ അദ്ദേഹത്തിന് കോവിഡിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ഒരു വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അന്ന് വലിയൊരു വിവാദം ഉയർന്നു, മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ ചില മറുപടികൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് തോന്നുന്നു. അന്ന് ഈ പ്രോട്ടോകോൾ ലംഘനം മുഖ്യമന്ത്രി നടത്തിയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടികൾ, ആ മറുപടികൾ ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിലുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അതിൽ എന്തെങ്കിലും അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നതിനും തിരിച്ചിങ്ങോട്ട് വരുന്നതിനും എന്താ കുഴപ്പം? സാധാരണ കുടുംബങ്ങളിൽ സംഭവിക്കുന്നതല്ലേ അത്. ഇത് പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആവർത്തിച്ച് വീടുകളിൽ പോലും മാസ്ക് ധരിക്കാനും വീടുകളിൽ പോലും ശാരീരിക അകലം പാലിക്കാനും പറയുന്നത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രി തനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ച ശേഷവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു വാഹനത്തിൽ. ഇതൊക്കെ കണ്ട് ഈ കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് മനസ്സിലാക്കണമെന്നാണ് കാര്യം. അതായത് പിന്നെ ഫിറോസെ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്തെ വൈകല്യങ്ങളും ജീർണതകളും ലൂപ്പ് ഹോൾസും വീണ്ടും 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 തുറന്ന് കാണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ അവരുടെ പിന്നെ അവകാശങ്ങളും അവരുടെ നീതിയും അവരുടെ നിയമവും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അവർ ഭരിച്ചാൽ എത്ര പേര് പങ്കെടുക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അവർക്ക് എന്തൊക്കെ ഇളവ് വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. വേണ്ട അവരുടെ ശമ്പളം വരെ അവരല്ല തീരുമാനിക്കുന്നത്, നിയമസഭാംഗങ്ങൾ. MLA മാരുടെ മന്ത്രിമാരെ ശമ്പളം തീരുമാനിക്കുന്നത് നിയമസഭയാണ്. അതിനുള്ള അധികാരം അവർക്ക്, ലോകത്ത് ആർക്കാ ഉള്ളത് സ്വന്തം ശമ്പളം തീരുമാനിക്കാനുള്ളത്? ഇത്ര ശമ്പളം കിട്ടിയാലേ ഞാൻ ഈ പണിയെടുക്കുള്ളൂ എന്ന് പറയാം. ആ പണിക്ക് കയറി കഴിഞ്ഞിട്ട് ഇത്ര ശമ്പളം എനിക്ക് വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ച് ഞാൻ തന്നെ ഒപ്പിട്ട് ഞാൻ തന്നെ ബില്ലാക്കി പാസ്സാക്കി കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് എത്ര വലിയ വൈരുദ്ധ്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചില കുഴപ്പങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം നമ്മുടെ അവർക്കുള്ളതൊക്കെ അവരുടെ റൈറ്റ്സ് അവർക്കുണ്ടോ അത് അവർ തീരുമാനിക്കും. നമുക്കുള്ളത് അവരുടെ വല്ല ഔദാര്യം പോലെയാണ് തരുന്നത്. ഇതൊരിക്കലും സാധാരണക്കാരൻ്റെ ഔദാര്യമല്ല, അവൻ്റെ അവകാശങ്ങളാണ്. ഇവർ വെച്ച് കിട്ടുന്ന ഔദാര്യമാണെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അത് ഇവരുടെ അധികാര ഭ്രാന്ത് കൊണ്ടോ അധികാര ഭ്രമം കൊണ്ടോ അവർക്ക് തോന്നുന്നതാണ്. അവരുടെ സ്ഥലകാല ഭ്രമം സംഭവിച്ചതിന് പോകായിട്ട് തോന്നുന്നു. അതെ, ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ അവർ ജനസേവകരാണ് എന്നുള്ള, ആത്യന്തികമായി ജനസേവകരാണ് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. ഒരു പക്ഷേ ഈ വീഡിയോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് മറുപടിയായി, അല്ലെങ്കിൽ പ്രോട്ടോകോൾ ലംഘനത്തിന് മറുപടിയായി ഒക്കെ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് ഇങ്ങനെ ഈ ഒരു വിഷയത്തെ നിങ്ങൾ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്, ഇത് നിങ്ങൾ ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ലേ കാണേണ്ടത്, അത് അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും രാജൻ ജോസഫ് പറഞ്ഞതുപോലെ ഇതെല്ലാം കാണുന്ന ഒരു പൊതു സമൂഹം ഇവിടെയുണ്ട്. ഇവിടെ അധികാരിയായാലും വലിയ പോലീസ് ഓഫീസറായാലും അല്ലെങ്കിൽ മന്ത്രിയായാലും
അങ്ങനെ ഏത് തരത്തിലുള്ള ഏത് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായാലും അവർക്ക് ഒരു നീതിയുടെ ഒരു ത്രാസിൽ തൂങ്ങുമ്പോൾ അത് സാധാരണക്കാരനും അവർക്കും അത് ഒരേ ത്രാസ് ഉപയോഗിക്കണം രണ്ട് ത്രാസ് ഉപയോഗിച്ച് നീതി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല അതൊരു ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന് പ്രത്യേകിച്ചും അത് ഉൾക്കൊള്ളാനാകുന്ന ഒരു കാര്യവുമല്ല രാജൻ എന്തോ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് കൊറോണയ്ക്ക് കൊറോണയുടെ മുമ്പിൽ മുഖ്യമന്ത്രി ഇല്ല പ്രധാനമന്ത്രി ഇല്ല ഫിറോസും ഇല്ല രാജൻ ജോസഫും ഇല്ല ഇവിടുത്തെ പിന്നെ ഒരു ഓഫീസിലെ സ്വീപ്പറും ഇല്ല സൂപ്രണ്ടും ഇല്ല കളക്ടറും ഇല്ല എം എൽ എ ഇല്ല ഒന്നുമില്ല കൊറോണ വന്ന് കൊറോണ അടിച്ചെടുത്തുകൊണ്ട് പോയതിൽ രാഷ്ട്രത്തലവന്മാരുണ്ട് വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാരുണ്ട് സംസ്ഥാന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് ജില്ലാ കളക്ടർമാരുണ്ട് ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് സാധാരണക്കാരുണ്ട് തെരുവിൽ കിടക്കുന്ന യാചകരുണ്ട് അപ്പോൾ കൊറോണയ്ക്ക് ഈ വകതിരിവൊന്നും ഉണ്ടാവില്ല കൊറോണ വരുന്ന വഴിക്ക് ആളുടെ പൊസിഷൻ നോക്കിയിട്ടല്ല അവിടേക്ക് കയറി വരുന്നത് ആരുടെയും അനുവാദവും വേണ്ട ആരുടെ സല്യൂട്ടും വേണ്ട ഒന്നും വേണ്ട കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കേൾക്കില്ല പത്രക്കാർ മാത്രം ചിലപ്പോൾ കേട്ടു എന്ന് വരും അത് തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഒന്നും നടന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ഔചിത്യബോധം കാണിക്കുകയും നേരത്തെ ഫിറോസ് പറഞ്ഞതുപോലെ പല തട്ടിലാക്കി തിരിച്ച് പല രീതിയിലുള്ള നീതിയുടെ വിതരണം ഒഴിവാക്കി എല്ലാ മനുഷ്യനെയും ഒരേപോലെ കാണുകയും എല്ലാവർക്കും ഒരേ റൈറ്റാ ഉള്ളതെന്ന് ഒരു ബോധം ഉണ്ടാവുകയും പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അത് നിർബന്ധമായിട്ട് വേണ്ടതാണ് അത് അത് പറയുമ്പോൾ ഒറ്റ കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് പ്രിവിലേജുകൾ ഉള്ളവരാണ് എന്നും സാധാരണ മനുഷ്യർ ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരുന്നോണമെന്നും വീട്ടിൽ അവരെല്ലാം വീട്ടിലടങ്ങിയിരിക്കുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടുമെന്നുമുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി നൽകുന്നത് ഒരു ഭരണാധികാരിക്ക് അനുഗുണമല്ല തന്നെ.